കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവല് വിളയിച്ചതാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും പറയും ഇതിന് ഒത്തിരി സമയം വേണമെന്ന്. ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അവൽ വിളയിച്ചെടുക്കാം. ഇതൊരു നല്ല നാലുമണി പലഹാരമാണ്. ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത് വിടാൻ നല്ലതാണ്. നല്ലതായിട്ട് തണുപ്പിച്ച് ടൈറ്റായ പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി, ഒരു മാസത്തോളം ഇത് കേടാകാതിരിക്കും. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം അവല്. ഇത് വെള്ള അവലാണ്, ചുമന്ന അവല് ഏത് വേണേലും എടുക്കാം. ഒരു ചെറിയ തേങ്ങ ചിരണ്ടേത്, 300 ഗ്രാം ശർക്കര, ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഞുറുക്കിയത്, 1 സ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ്, 2-3 ടേബിൾ സ്പൂൺ നിലക്കടല. നമുക്ക് ആദ്യമേ ശർക്കര ഒന്ന് ഉരുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. ശർക്കര ഉരുക്കാൻ മൺചട്ടി വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉരുക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടി എടുത്തന്നേ ഉള്ളൂ. നന്നായി ഉരുകി വരട്ടെ. ഇത് തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊങ്ങി വന്ന് ചാടിപ്പോകും. അതനുസരിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ ശർക്കര ഉരുകി ഉണ്ടായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എണ്ണയൊന്നും ഒഴിക്കാതെ ഈ ഉഴുന്ന പരിപ്പും അണ്ടിപ്പരിപ്പും നിലക്കടലയും ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്ന പരിപ്പിൻ്റെ നിറം മാറാൻ തുടങ്ങിയതിന് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയൊന്ന് അരിച്ചൊഴിക്കാം. ഇത് വാങ്ങിക്കുന്ന ശർക്കര ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇത് കാണും, അതുകൊണ്ട് അതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. ഇതുപോലുള്ള ഇതിൻ്റെ അകത്ത് അങ്ങനെ വലിയ കുഴപ്പമില്ല, പക്ഷെ ചിലതിനകത്ത് ഈ കരിമ്പിൻ്റെ അംശങ്ങളൊക്കെ കാണും. അപ്പം എന്തായാലും ഇത് ഉരുക്കി ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഇച്ചിരി ഒന്ന് ഈ ശർക്കര പാനി ഇച്ചിരി പറ്റണം. ഇത് ഏകദേശം പറ്റിയ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അതുപോലെ നമ്മളിപ്പം വറുത്ത് മാറ്റി വെച്ചിരുന്ന കടലയും നട്ട്സും ഉഴുന്ന പരിപ്പും കൂടെ അതും ചേർക്കാം. ഒന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഏലക്കയപ്പൊടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ഈ ശർക്കരപ്പാനി ഒരു പറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവല് ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ശർക്കരപ്പാനി എല്ലാ അവലയിലും പറ്റത്തക്ക വിധത്തിൽ വേണം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. പിന്നെ ഇത് ചിലർ പറയുന്ന കേൾക്കാം അവല് വറക്കണമെന്ന്. അവൽ ഒട്ടും ചൂടാക്കേണ്ട ആവശ്യമില്ല, ചൂടാക്കിയാലേ ഇത് അവലിൻ്റെ വലിപ്പം കുറഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ വെള്ളമയം പൂർണ്ണമായും പറ്റിയെങ്കിലേ കൂടുതൽ സമയം കൂടുതൽ ദിവസങ്ങൾ ഇരിക്കുകയുള്ളു. വെള്ളമയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പൂപ്പല് കയറും. ഇതിൻ്റെ അകത്ത് നന്നായി ഇനി ഇത് ഇളക്കി യോജിപ്പിക്കണം. എത്ര അവലെടുക്കുന്നോ അത്രയും തന്നെയാണ് ശർക്കര എടുക്കേണ്ടത്.
നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനകത്ത് അരസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇടാം. ഈ ഏലക്കാപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് യോജിക്കണം, അതുപോലെ ഇളക്കണം. ഇത് കുറച്ച് കളറ് കുറഞ്ഞ, അതായത് കറുപ്പ് കുറഞ്ഞ ശർക്കരയും വെള്ള അവലുമായിട്ടാണ് ഒത്തിരി ഡാർക്ക് കളർ ഇതിന് കിട്ടാത്തത്. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ ഈ അവൽ വിളയിച്ചതിന് കുറച്ചുകൂടെ കളർ, കറുത്ത കളർ കിട്ടാം. അപ്പം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായി. ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം നല്ല അടപ്പുള്ള പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു മാസമൊക്കെ കേടാകാതിരിക്കും. ദൂര സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക്, ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് പറ്റിയ ഒരു പലഹാരമാണിത്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.